അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സാ അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് നമ്മളിവിടെ പിന്നെ പ്രവാസികൾ എങ്ങനെയാണ് അവർ കൊടുക്കേണ്ടത്? ക്യാഷായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ക്യാഷായിട്ട് കൊടുത്താൽ അത് വീടുവോ അതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ സാധാരണ അരിയോ ആണെങ്കിൽ അരി അരി തന്നെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ അത് ആർക്കാണ്, അത് നമ്മളിപ്പോൾ ഇവിടെ അങ്ങനെയാണ് അത് കണ്ടെത്തുക? നമ്മളിപ്പോൾ ഒരു പാവപ്പെട്ട ആൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഏകദേശം എല്ലാവരും നമ്മളെ കാഴ്ചപ്പാടിൽ ഏകദേശം എല്ലാവരും നല്ല ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അവരെ ഒരു ജോലി ശമ്പളമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഏകദേശമൊക്കെ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അങ്ങനെയുള്ളൊരു സ്ഥലങ്ങളിൽ എത്തുമ്പോൾ, ചില സ്ഥലങ്ങളൊക്കെ പാവപ്പെട്ട അധികം ജോലി വളരെ പിന്നെ പാവപ്പെട്ട ജോലി ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടാവും, നല്ല ആൾക്കാരുണ്ടാവും. ചില സ്ഥലങ്ങളിൽ എല്ലാവരും നല്ല നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെങ്ങനെയാണ് ആർക്കും അവരെ കണ്ടെത്തിയിട്ട് ഒരു കൊടുക്കുക എങ്ങനെയാണ്? പക്ഷേ അതിനെ കുറിച്ചിട്ടൊരു വിശദീകരണം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫിത്ർ സക്കാത്തിൻ്റെ അരിക്ക് പകരം ക്യാഷ് കൊടുക്കുക. സാധാരണഗതിയിൽ ആ നാട്ടിൽ, അയാളുള്ള നാട്ടിൽ അവരുടെ മുഖ്യാഹാരം, ആ നാട്ടിൽ മുഖ്യാഹാരമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് പകരം ക്യാഷ് എന്തായാലും പറ്റൂല, ഉറപ്പാണല്ലോ. കാരണം ക്യാഷ് എങ്ങനെ ഇപ്പം മുഖ്യാഹാരമായി വരും? അപ്പോൾ ക്യാഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രവാസികളൊക്കെയാണ് കൂടുതൽ കാണാൻ. നമ്മുടെ നാട്ടിലൊന്നുമല്ല പ്രവാസികൾ, എന്താകും ഇപ്പോൾ ദിർഹം 15 ദിർഹം ഒക്കെ കണക്കാക്കിയിട്ട് അങ്ങനെ കൊടുക്കും ചില ആളുകൾ. അല്ല, അവർ പറയുന്ന ന്യായം എന്താണെന്നോ, ന്യായം പറയുന്നത് ഇത് അരിയായിട്ട് വാങ്ങാൻ ആളില്ല, അതായത് വാങ്ങാൻ അർഹതപ്പെട്ട ഫക്കീർ മിസ്കിനു അവകാശികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് അരി കൊടുത്തിട്ട് കാര്യമില്ല, അത് അവർ വാങ്ങൂല. ഇതാണ് ഇപ്പം ന്യായം പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് മദ്ഹബിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ മദ്ഹബിലാകുമ്പോൾ പിന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. കാരണം അവർ 4 മദ്ഹബും ഒരുപോലെ ഉള്ള സ്ഥലത്തൊക്കെ ജീവിക്കുന്ന സൗദി അറേബ്യ പോലെ മക്കത്ത് മദീനത്തൊക്കെ 4 മദ്ഹബിൻ്റെ ആളുകളെയും കാണും. അപ്പോൾ പിന്നെ മദ്ഹബിൽ അങ്ങനെ ഉണ്ടല്ലോ എന്നുള്ള ന്യായങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അറബികൾ, ചിലർക്ക് അറബി എഴുതാൽ മതിയാവും. ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന അവരുടെ ന്യായം കണ്ടെത്തൽ. ഒരിക്കലും ഫിത്ർ സക്കാത്തിന് പകരം പകരമായിക്കൊണ്ട് ക്യാഷ് കൊടുത്ത വീടൂല എന്ന് ഉറപ്പാണ്. അതിനെന്ത് തന്നെ മടന്ത ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല, അത് വീടൂല. അത് നോക്കുക. നമ്മൾ ആദ്യം ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, അവിടുത്തെ റൗള, റൗളത്തു ത്വാലിബീൻ എന്ന് പറയുന്ന അവിടുത്തെ റൗളയുടെ 2-ാം വാള്യം, അതിൻ്റെ 197-ാമത്തെ പേജിലായിട്ട് മഹാനവറുകൾ പറയാണ്, വല യുജ്സി ദഖീഖു വല സവീഖു വല ഖുബ്സു. ഫിത്ർ സക്കാത്തിൻ്റെ അരിയുടെ ഫിത്ർ സക്കാത്തിൻ്റെ ബാബല വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ ഫിത്ർ സക്കാത്തിൻ്റെ അരിക്ക് പകരം പൊടി പറ്റൂല, ഗോതമ്പ് മാവ് അത് പറ്റൂല, വൽ ഖുബ്സ് പത്തിരി പറ്റൂല, ഒന്നും പറ്റൂല. ഏതുപോലെ കമാല തുജ്സി ഉൽ ഖീമത്തു, ക്യാഷ് മതിയാകാത്തതുപോലെ, വില അതിനെ ക്യാഷ് തരണം, അത് മതിയാകാത്തതുപോലെ, അപ്പം അതുകൊണ്ട് ക്യാഷ് മതിയാകൂല എന്ന് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നേവിമാം പറഞ്ഞു. ഇനി നേവിമാം പറഞ്ഞു. ഇനി നമ്മുടെ ഷാഫിഹി മദ്ഹബിലെ ആധികാരിക പണ്ഡിതർ എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഇബ്നു ഹജ്റൈത്തിമി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? തുഹ്ഫത്തുൽ മിഹ്താജ്, ഇത് തുഹ്ഫ, തുഹ്ഫത്തുൽ മിഹ്താജ് പുതിയ തുഹ്ഫ, അൻവർ ദാഗിസ്ഥാൻ എന്നൊരു ഷറഹേദിയ തുഹ്ഫ, അതിൻ്റെ 3-ാം വാള്യം, അതിൻ്റെ 3-ാം വള്ളത്തിൻ്റെ 513-ാമത്തെ പേജിൽ വളരെ വ്യക്തമായിക്കൊണ്ട് ഫല തുജ്സി ഉ ഖീമത്തുൻ, വില മതിയാകൂല, ഫിത്ർ സക്കാത്തിന് പകരം വില മതിയാകൂല എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഈ പറയുന്ന ഇബ്നു ഹജറും പറഞ്ഞു. ഇനി ഇപ്പോഴോ സാധാരണഗതിയിൽ ഇബ്നു ഹജർ ചിലപ്പോൾ ഒരു അഭിപ്രായം, റംലിമാം ഒരു അഭിപ്രായം പറയലുണ്ട്. അപ്പം പിന്നെ റംലിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ ചിലപ്പോൾ പിടിച്ചു തൂങ്ങും. എന്നാൽ റംലി എന്താ പറഞ്ഞാൽ അതും കൂടി അവിടെ നോക്കുക, ഇത് പറ്റൂല എന്ന് ഒരു നിലക്കൂടെ പറഞ്ഞുതരാം. ഇത് റംലിമാമിൻ്റെ നിഹായാണ്, റംലിമാമിൻ്റെ നിഹായത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന കിതാബാണ് ഇത്, റംലിൻ്റെ നിഹായ 3-ാം വാള്യം. ഇതിൻ്റെ 3-ാം വാള്യത്തിൻ്റെ 141-ാമത്തെ പേജിൽ നേവി റംലിമാം
ഐക്യം കണ്ടേനെ പറയുകയാണ്, ഫല തുജ്സു ഉൽ ഖീമത്തു ബിൽ ഇത്തിഫാഖ് ആണോ, അങ്ങനെ അവിടെ കൊടുത്തത് വില മതിയാകൂല ഇത്തിഫാക്ക്. അവിടെ ഇത്തിഫാക്കിന് എൻ്റെ ഷബ്രാം അല്ലിസ് റഹിമഹുല്ല എൻ്റെ നിഹായിക്ക് ഷറഹ് എഴുതിയപ്പോൾ അവിടെ കൊടുത്തു എൻ്റെ ഐമിൻ മദ്ഹബിന, നമ്മുടെ മദ്ഹബിലാണ് ഇത്തിഫാക്ക്. മദ്ഹബിൽ വ്യത്യാസം ഉണ്ടാകാം. നമ്മുടെ ഷാഫിഹി മദ്ഹബിൽ പണ്ഡിതന്മാർ ഏകോപിച്ചു കൊണ്ട് പറഞ്ഞു, വില മതിയാകൂല, ക്യാഷ് മതിയാകൂല. വലൽ ഖുബ്സു വലൽ സവീഖു വലൽ ദഖീഖു വനഹുഹ. ആ റൗലൻ്റെ ഇബാറത്ത് തന്നെയാണ്. ഈ പറയുന്ന പത്തിരിയും പറ്റൂല, പൊടിയും പറ്റൂല, മാവും പറ്റൂല, അതുപോലത്തെ ഒന്നും പറ്റൂല, വിലയും പറ്റൂല എന്ന വിഷയത്തിൽ ഇപ്പം റംലി ഇമാം ഇത്തിഫാക്കായി. ഞാനാ വേണ്ടത്? ഇപ്പം റംലി ഇത്തിഫാക്കായി, ഇബ്നേദർ ഇത്തിഫാക്കായി, എല്ലാവരും ഇത്തിഫാക്കായി. ആ രൂപത്തിലപ്പം നിൽക്കുന്നത്. അപ്പം നമ്മുടെ മദ്ഹബിൽ എന്താവില്ല, ക്യാഷ് കൊടുക്കാൻ പറ്റൂല എന്ന് ഉറപ്പായല്ലോ. അത് ഉറപ്പാണ്. ഞാനും വേണ്ടി വാദിച്ചിട്ട് കാര്യമില്ല. ഇനി അടുത്ത എന്താണ്, മദ്ഹബിൽ ഉണ്ടല്ലോ, ഈ മദ്ഹബിൽ എവിടെ ഉള്ളതെന്ന് നോക്കാം. നമ്മൾ മദ്ഹബിൽ ഉണ്ടോ എന്നായിരിക്കും നോക്കണല്ലോ. ഇതേ കിതാബ്, ഇത് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഷറഹ് മുഹദ്ദബാണ്. ഇത് ഷറഹ് മുഹദ്ദബ്. ഈ ഷറഹ് മുഹദ്ദബിന്റെ അഞ്ചാം വോള്യം, അതിൽ അവസാനമായിക്കൊണ്ട് ഫിത്ര സക്കാത്തിന് വിശദീകരിച്ചിട്ട് മസാഇലുത്തുൻ, ഒരു മസലകൾ പറയാം. ലാ തുജ്സിഉൽ ഖീമത്തു ഫിൽ ഫിത്റത്തി ഇന്ദനാ, നമ്മുടെ അടുക്കൽ എന്താകൂല, ഫിത്ര സക്കാത്തിലെ ക്യാഷ് മതിയാവൂല, അത് മതിയാവൂല, വില കൊടുത്താൽ മതിയാകൂല. വബിഹി ഖാല മാലിക്കുൻ വ അഹ്മദ് വബിൻ മുന്തിർ, ഇങ്ങനെ പറയുന്നത് ഇമാം മാലിക്. മാലിക്കി മദ്ഹബ് അങ്ങനെയാണ്, അഹമ്മദ് അംബൽ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്, വില മതിയാവൂലെങ്കിലും അംബലി മദ്ഹബിൽ എന്താകും, അവിടുത്തെ ഉംധാർ എന്നൊരു കിതാബുണ്ട് അംബലി മദ്ഹബിൻ്റെ, അതിലൊക്കെ പറയുന്നത് വില മതിയാവൂലെങ്കിലും എന്തുണ്ട്, വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ പത്തിരി മറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും വില മതിയാവൂല എന്ന് അവരൊക്കെ പറയുന്നു. വക്കാല അബു അനീഫ, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യജൂസു, അത് ജായിസാകും. അപ്പൊ ഹനഫി മദ്ഹബിൽ എന്തുണ്ട്, ഈ വില മതിയാകും ജായിസാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മദ്ഹബിലുണ്ട്, ഹനഫി മദ്ഹബിലുണ്ട്. ഹനഫി മദ്ഹബിന്റെ ആളുകൾ എന്താകും, ഈ പറയുന്ന വില കൊടുക്കും. അപ്പൊ പിന്നെ ഹനഫി മദ്ഹബ് പിടിച്ച് കൊടുത്തൂടെ പിന്നെ അതാണ് പിന്നെ പിന്നെ പരാമർശം. അങ്ങനെയാണ് ഇപ്പൊ എല്ലായിടത്തും പറഞ്ഞെടുക്കുന്നത്, റുഖ്സകൾ തേടി ഇങ്ങനെ പോണ കാലം. അപ്പൊ ഇവിടെ നോമ്പിന്റെ ആദ്യം വന്നപ്പോ നീയത്തിൽ കുറെ കോട്ടി മാട്ടീനി, അങ്ങോട്ടും ഇങ്ങോട്ട് തിരുമറി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. മദ്ഹബ് മാറാൻ പറ്റൂല എന്ന് നമ്മളാരും പറയുന്നില്ലല്ലോ, മദ്ഹബ് മാറണ്ടെന്ന് നമ്മളും പറഞ്ഞിട്ടില്ല. പക്ഷെ റുക്സ തേടിയിട്ട് എങ്ങനെയാ പോകല്? ഇപ്പൊ എന്നാ അല്ല, അങ്ങനെയാണെന്ന് ഇതൊക്കെ ഇതാണ് ഈ റുക്സ തേടി പോകാറ്. ഇപ്പൊ അവിടെ ആദ്യം വന്നപ്പോ എന്ത്, നീയത്തിന്റെ അവിടത്തിൽ ഇങ്ങോട്ട് കണ്ടാൻ മാടിച്ചവിട്ടി മറ്റേ മദ്ഹബ്ക്ക്, ഷാഫിക്കാരാണ് ഇപ്പൊ ഇതൊക്കെ. അതുപോലെ തന്നെ പിന്നെന്ത് ചെയ്യുക, ഈ പറയുന്ന സക്കാത്തിന്റെ വിഷയം വന്നപ്പോ പിന്നെ അങ്ങനെ ഷാഫിക്കാരായിട്ട് ഇങ്ങനെ പോകുക തന്നെ. പിന്നെ സക്കാത്തിന്റെ വിഷയം വന്നപ്പോ പെരുന്നാളിന്റെ അവിടെ വീണ്ടും മദ്ഹബ് മാറി ഹനഫിക്ക് പോയി ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അതിന്റെ സുഖമാണല്ലോ. അത് പറ്റൂല എന്ന് വളരെ ഖണ്ഡിതമായിക്കൊണ്ട് മഹദൂനങ്ങൾ പറയുന്നുണ്ട്. മദ്ഹബൊക്കെ മാറാം, പക്ഷെ റുക്സ തേടി പോകാൻ പറ്റൂല. ഇത് റുക്സ തേടി പോലെ തന്നെയല്ലേ, അതിലെടുക്കുക, ഇതിലെടുക്കുക, അവിടെ ഇല്ലാത്തെടുക്കുക, അവിടെ പറ്റിയത്തെടുക്കുക, അവിടെ നമുക്ക് പറ്റുന്ന എടുക്കുക, അങ്ങനെ റുക്സ തേടി പോകുക. ഇത് പറ്റൂല എന്ന് മഹദൂനങ്ങൾ അതിനെ വളരെ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞാണ് ഈ പറയുന്ന മദ്ഹബ് മാറിയെന്നോടുത്ത്. ഒരേ മദ്ഹബ് മാറുന്ന സ്ഥലത്ത് പറഞ്ഞ ബി ഷർത്തി അല്ല ഈ യതതബ റുഖ്സ ബി അൻ യഖുദ മിൻ കുല്ലി മദ്ഹബിൻ ബിൽ അസ്ഗലി മിൻഹു ഫയഫ്സുഖു ബിഹി അലൽ ഔജഹ്. ഈ റുഖ്സ തേടി അയൽ എളുപ്പമുള്ള എടുക്കുക, അവിടെ ബുദ്ധിമുട്ടുള്ള ഒഴിവാക്കുക, ആ മറ്റേല് അതിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒഴിവാക്കുക, മറ്റൊണ്ട് അവിടെ അതിൻ്റെ അതിനെക്കാട്ടും എളുപ്പമുള്ള എടുക്കുക. ഇങ്ങനെ റുഖ്സകൾ തേടിയിട്ട് ഇങ്ങനെ പഴുതുകൾ തേടി പോകുന്ന പരിപാടി ഒരിക്കലും ശരിയാകൂല, അങ്ങനെ പോകുന്നവർക്ക് ശരിയാകൂല. ഇതിപ്പോൾ അങ്ങനെ തന്നെയല്ലേ, ഇപ്പം നിയത്തിൻ്റെ അവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു, മദ്ഹബ് മാറി. ഇപ്പം ഞങ്ങളെല്ലാവരും കേട്ടില്ല, വാട്സപ്പ് വാട്സപ്പ് എല്ലായിടത്തും എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ മദ്ഹബ് മാറിയാൽ പറ്റുമെന്ന് പറഞ്ഞു. എങ്ങനെയാ മദ്ഹബ് മാറല്, അതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആയിക്കോട്ടെ, അപ്പോൾ അവിടെ മദ്ഹബ് മാറി, അപ്പോൾ അത് അവിടെ ഇവിടെയും മദ്ഹബ് മാറി. അപ്പോൾ റുക്സ തേടി പോകുന്നല്ലേ, അല്ല പിന്നെന്താ, കുടുങ്ങിയ സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു ഒരു മസലയിലേക്ക് പോകുന്ന വിഷയത്തിലൊക്കെ അതാ മദ്ഹബ് പരിസരത്തിലൊക്കെ ആയിരിക്കണം എന്നൊക്കെ ഷർത്തും പറഞ്ഞൊക്കെ ഉണ്ടായിന്, മനസ്സിലാ, റുക്സ തേടി പോകാൻ പറ്റില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെന്താകും, ഫയഫ്സുഖു ബിഹി അൽ ഔജഹ്, ഔജഹായ പ്രകാരം പറയുകയാണെങ്കിലും ഫാസിക്കായി പോകുന്ന ഈ ഒരു വാദക്കാരൻ തന്നെയാണ്, ഈ വാദം തന്നെയാണ് ഇബ്നു ഹജറിനുള്ളത് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് സയ്യിദുൽ ബക്കർ യാനത്തോലിബിൻ്റെ നാലാം വാല്യം 315-ാമത്തെ പേജിൽ പറയുന്നു, വഹാദമ ജറ അലൈഹി ഇബ്നു ഹജർ, ഇങ്ങനെയാണ് ഇബ്നു ഹജർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ റംലിമാമോ, റംലിമാം ഫല യുഫ്സുഖു, ഓ ഫാസിക്കൊന്നും ആകൂല, പക്ഷേങ്കിൽ വലാക്കിന്നുഹു യുസമു, കുറ്റക്കാരന ആണോ. അപ്പോൾ റംലിക്കും അഭിപ്രായം ഉണ്ട് നല്ല പരിപാടി അല്ല എന്നുള്ളത്, കുറ്റക്കാരനാകുന്നു. അപ്പോൾ എന്താ, ഈ റുഖ്സ തേടിയിട്ട് പോകേണ്ടതില്ല. അപ്പൊ എങ്ങനെ പറഞ്ഞാൽ ക്യാഷ് കൊടുത്താൽ മതിയാകൂല നമ്മളെ മദ്ഹബിന്. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞ എന്താണ്, ഇത് ആർക്കാ കൊടുക്കേണ്ടത്, ആരെയാണ് കണ്ടെത്തുക, എങ്ങനെ കണ്ടെത്തുക എന്നൊക്കെ.
അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആരുമില്ലേ അർഹതപ്പെട്ട ആൾക്കാർ കൊടുക്കണ്ട്. അർഹതപ്പെട്ട ആരുമില്ലെങ്കിൽ നിങ്ങൾക്ക് നിക്കല് ചെയ്യാം. ഷാഫി ഇമാം എന്നെ പറഞ്ഞല്ലേ, ഒരു ഒരു സ്ഥലത്ത് അർഹതപ്പെട്ട ആളുണ്ടാകുമ്പോൾ ഷാഫി മതി വരെ മേത്തം പ്രകാരം അവിടെ തന്നെ കൊടുക്കണം എന്നാണ്. അത് അവിടുത്തെ പാവങ്ങൾക്ക് അർഹിക്കപ്പെട്ടതാണ്. അവിടെ അതിന് അർഹതപ്പെട്ട ആളുകളില്ല, അല്ലെങ്കിൽ അവർ വാങ്ങാൻ സ്വീകരിക്കണില്ല. നിങ്ങൾ പറഞ്ഞ എന്താ സ്വീകരിക്കൂല, ഈ പറയുന്നത് സ്വീകാര്യല്ല. അങ്ങനെയുള്ള ഇപ്പം ഞാൻ പറഞ്ഞത് ഓരോ എൻ്റെ അറിയിക്കുന്ന ആളുകൾ ക്യാഷ് മതി ഞങ്ങൾക്ക് എൻ്റെ അരി വേണ്ട എന്നാണ് പറയണത്. അങ്ങനെ അവർക്ക് കൊടുക്കണ്ട. അപ്പം അത് ഒന്നിരിക്കൽ അറിയിക്കുന്നവരില്ല, അല്ലെങ്കിൽ അവർ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പം ഈ സാധു കുടുങ്ങില്ലേ, കുടുങ്ങണ്ട. അപ്പം അപ്പുറത്തുണ്ടാവുകയേ, അപ്പുറത്താവുമ്പോൾ പിന്നെ നമ്മൾ തേടിപ്പോകുന്നു. ഇപ്പം ഈ സാഹചര്യത്തിൽ തേടിപ്പോകൊന്നും വേണ്ട, അക്കൗണ്ടിലേക്ക് ആശയച്ചു കൊടുത്തിട്ട് അവിടെ ആളെ വക്കാലത്താക്കുക, ഇങ്ങോട്ട് പറയാ ഇങ്ങനെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറയാം. ആ അപ്പം അത് പറ്റും. അപ്പോളാ ഈ അക്കൗണ്ട് സ്വീകരിക്കലൊക്കെ ക്യാഷ് അവർക്ക് അയച്ചു കൊടുക്കി, അയച്ചു കൊടുത്തിട്ട് അവരോട് പറയുക വക്കാലത്താക്കി അവർ അടുത്ത് വാങ്ങി കൊടുക്കാൻ വേണ്ടി പറയും. പിന്നെ പറയണത് എന്താണ്, ഇതിപ്പോൾ ആർക്കാ കൊടുക്കുക? ഇതിപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ഇങ്ങനെ ജീവിക്കുമ്പോൾ പ്രവാസികൾ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ വർത്താനാണിത്. ഒക്കെ പാവങ്ങളോടെ ജോലി ഉണ്ട് എഴുതിയാണ്ട് പോകാൻ പാവമല്ലാതാക്കോ. കടക്കാരൻ എന്ന് പറഞ്ഞ സക്കാത്തിൻ്റെ അഹലുകാരൻ പെട്ട ആളല്ലേ? ഏ കടക്കാരൻ ഉണ്ടാവില്ലേ? എത്ര പ്രവാസികൾ കടക്കാരുണ്ട്, മക്കളെ കെട്ടിച്ചാണ്ട് കടം കുടുങ്ങിയിട്ട് ഇരിക്കുന്ന എത്ര ആളുകളുണ്ട്, വീട് വെച്ചിട്ട് കടം കുടിക്കുന്ന എത്ര ആളുണ്ട്. കടക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്താലും കൂടില്ലേ? നമ്മൾ ശ്രമിക്കുന്നില്ല, നമ്മൾ നോക്കുന്നില്ല, വേറെ വിഷയം. നമ്മളെ റൂമിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് റൂമിലൊക്കെ ഉണ്ടാകും, അല്ലെ ഫ്ലാറ്റ് അപ്പുറത്തുനിന്ന് മാറി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടില്ല, ഈ വിഷയത്തിൽ ബന്ധപ്പെടേണ്ടി വരും, ഇത് കൊടുക്കണ്ടേ? അപ്പം അതുകൊണ്ട് അത് കണ്ടെത്തി കൊടുക്കും. ഇല്ലേ, കൊടുക്കാനില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അപ്പുറത്ത് ഇപ്പുറത്ത് കൊടുത്തോ. എവിടെയില്ലേ ഞങ്ങട്ടേക്ക്, ഇവിടെ പരിഹാരമുണ്ട്. അത് ശരി, ഇവിടെ ഇഷ്ടംപോലെ പാവങ്ങളുണ്ട്. അതൊക്കെ എന്തുണ്ട് ഈ അവസാന ഘട്ടാട്ടോ? ഷാഫിഹി മദ്ഹബിലെ മുഅ്തമദ് എന്താണ്? ഈ പറയുന്ന അവിടെ തന്നെ കൊടുക്കണം. അവിടെ ഇല്ലെങ്കിൽ അവിടുത്തെ അതിൻ്റെ അടുത്ത നാട്, അതിൻ്റെ അടുത്ത നാട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ല? അപ്പോൾ ഒരു നിലക്ക് ക്യാഷ് കൊടുത്താണ്ട് ഒഴിഞ്ഞ് മാറാനുള്ള ഒപ്പ് കാണില്ല. അപ്പോൾ ആയതുകൊണ്ട് ക്യാഷ് കൊടുത്താണ്ട് നമ്മൾ കൊടുക്കുന്നവർ കൊടുത്ത വീടൂല തക്കാത്ത്, അത്രേ പറയാനുള്ളൂ, വീക്കാത്ത് വീടൂല. അതൊരു സ്വതക്കായിട്ടാണ് പോയിക്കോളും. ഇതക്കാത്താവില്ല, ഇതക്കാത്ത് കൊടുക്കണമെങ്കിൽ തന്നെ കൊടുക്കണം. അവിടുത്തെ മുഖ്യാഹാരം അരിയാണ്, എന്നാൽ ആ നാട്ടിലെ മുഖ്യാഹാരം എന്താണ്, അതാണ് അരിയാണെങ്കിൽ അരിയാണ് കൊടുക്കണം. അതാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരമൊക്കെ. വാഹോരം വിസ്വാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.